ഭാഗം 41. ഇവൾ പറയുന്നതൊക്കെ സത്യമാണോടാ? കണ്ണുനീര് കുതിർന്ന മിഴികളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി വീണ ചോദിച്ചു. സത്യമാണ്. വിവേകിന്റെ വാക്ക് കേട്ട് എല്ലാവരും ഒരേപോലെ അമ്പരന്നു. പറഞ്ഞു തീരും മുൻപ് അവന്റെ കവളിൽ ആദ്യത്തെ അടി വീണു. അത് വിശ്വന്റെ തന്നെയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലൊളിപ്പിച്ചാണ് നീ എന്റെ മോളിൽ ചതിക്കാൻ വേണ്ടി അരികിലേക്ക് വന്നത്. എന്റെ മക്കള് വരെ നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞപ്പോഴും നിന്നെ മാത്രം വിശ്വസിച്ചവനാണ് ഞാൻ. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിശ്വസിക്കാത്തതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും കണ്ണുനീര് മരണകാലം വരെ നിന്നെ വിട്ടു പോകില്ല. അയാളുടെ കണ്ണുകൾ ചുവന്ന് കണ്ണീർധാരകൾ പുറത്തേക്ക് ഒലിച്ചിരുന്നു. ഒരു വാക്കുപോലും മറുപടി പറയാതെ ഒരു കുറ്റവാളിയെപ്പോലെ തലകുനിച്ചു നിൽക്കുകയാണ് വീണയും. ഏതായാലും കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് ഈ കുട്ടിയെയും അവളുടെ കുഞ്ഞിനെയും വിവേക് ഏറ്റെടുക്കണം. അതുതന്നെയാണ് ഇതിനുള്ള ഒരു ന്യായം എന്ന് പറയുന്നത്. അവിടെ നിന്ന് മുതിർന്ന ഒരു വ്യക്തി പറഞ്ഞു, അതെ അമ്മാവ, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ലാഞ്ഞല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവന്റെ കൂടെ ഒരു ജീവിതം എനിക്ക് വേണ്ട. എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അതിനെ നോക്കാനുള്ള ബാങ്ക് ബാലൻസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇത്ര കാലവും അന്തസ്സോടെ ജോലി ചെയ്ത പണം, അത് വെച്ച് എന്റെ കുഞ്ഞിനെ അന്തസ്സോടെ വളർത്താൻ എനിക്കറിയാം. അത് വളർന്ന് വലുതാകുമ്പോൾ അച്ഛൻ എവിടെ എന്ന് ചോദിച്ചാൽ ചത്തുപോയി എന്ന് പറയാനും എനിക്കറിയാം. ഇവന്റെ ഭാര്യ എന്നുള്ള പദവി എനിക്ക് വേണ്ട. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരുന്നു ഇവൻ. ഞാനത് മനസ്സിലാക്കി. ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കണോ? ഒരിക്കൽ ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിൽ നിന്നും പുറത്തു കടക്കുകയാണ് വേണ്ടത്. എനിക്ക് ജീവിതകാലം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ താല്പര്യമില്ല. ഒരിക്കൽ ചതിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ അവിടെ നിന്നും ഇറങ്ങി പോകണം. അതെത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് ഇവനോടൊപ്പമുള്ള ഒരു ജീവിതം വേണ്ട. ഇവനെക്കുറിച്ച് നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. പിന്നെ എന്നോട് ചെയ്ത ചതിക്ക് ഇവന്റെ കരണത്തിട്ട് നാല് പുകയ്ക്കണമെന്നും തോന്നി. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസ്ഥയിലും ഇവിടേക്ക് വന്നത്. അത്രയും പറഞ്ഞ് അവൾ അവന് നേരെ തിരിഞ്ഞു. അടുത്ത മാസം ഞാൻ ഇവിടെ നിന്ന് യു കെക്ക് പോവാം. അവിടെ ഒരു കൂട്ടുകാരിയുണ്ട്. എന്റെ ഡെലിവറി അവിടെ ആയിരിക്കും. ഇനി ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കണ്ടുമുട്ടരുതെന്നാണ് എന്റെ ആഗ്രഹം. അറിയാതെ പോലും എന്റെ വഴിയിൽ വന്നേക്കരുത്. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ്. എന്റെ കുഞ്ഞ് നിന്റെ മുഖം പോലും കാണാൻ പാടില്ല. കണ്ടാൽ നിന്റെ അതിസ്വഭാവമായി പോയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ നീ എന്നെ ചതിച്ചത്? അനാഥാലയത്തിലാണ് വളർന്നത്. സ്നേഹം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരുത്തൻ ആ സ്നേഹം തന്നപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചു പോയി. ആത്മാർത്ഥമാണെന്ന് ചിന്തിച്ചു പോയി. അതുകൊണ്ടാണ് നിന്നെ വിശ്വസിച്ചത്, നിനക്കൊപ്പം ഒരു വീട്ടിൽ താമസിച്ചത്, ഒരു താലിച്ചരടിന്റെ പോലും ആവശ്യമില്ലാതെ നിന്റെ സ്നേഹത്തിൽ മാത്രം ഞാൻ വിശ്വസിച്ചത്. അല്ലെങ്കിലും താലിയിലൊന്നുമല്ല കാര്യം, നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത എത്രയുണ്ട് എന്നതിലാണ് കാര്യം. ആ കാര്യത്തിൽ നീ പരിപൂർണ പരാജയമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ലീഗലിയുള്ള പ്രശ്നങ്ങൾ കൂടി ഞാൻ പോകേണ്ടായിരുന്നോ? അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു വലിയ ബൈ. അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ അവൾ ആ വീടിന്റെ പടിയിറങ്ങിയപ്പോൾ വിജയന്റെയും വീണയുടെയും ഉള്ളു പിടഞ്ഞു. മകന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്, തങ്ങളുടെ പേരക്കുട്ടി. ആ ചിന്ത അവരെ വേദനയിൽ ആഴ്ത്തിയിരുന്നു. എങ്കിലും അവളെ തിരിച്ചു വിളിക്കാൻ അവർക്കും കെൽപ്പുണ്ടായിരുന്നില്ല. സകലവും തകർന്നതുപോലെയാണ് വിശ്വനും വീട്ടിലേക്ക് എത്തിയത്. നടന്ന കാര്യങ്ങളെല്ലാം സുഭദ്രയോട് വിവരിക്കുമ്പോൾ അകത്തെ മുറിയിലിരുന്ന് ദീപ്തിയും എല്ലാം കേട്ടിരുന്നു. അവൾ പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവളെ അഭിമുഖീകരിക്കാൻ തന്നെ അയാൾക്ക് മടി തോന്നി. മക്കൾ വളർന്ന് തന്നോളം എത്തിയാൽ താരെന്ന് വിളിക്കണമെന്ന് കാരണവന്മാർ പറയുന്നത്. പക്ഷെ ഞാനത് കേട്ടില്ല. എന്റെ മക്കൾ എന്റെ കണ്ണു തുറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനത് ഗൗനിച്ചില്ല. നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് മോളെ. ദീപ്തിയുടെ മുൻപിലായി അയാൾ കൈകൂപ്പിയപ്പോൾ അവൾ പോലും അമ്പരപ്പെട്ടു പോയിരുന്നു. അച്ഛൻ എന്തായി കാണിക്കുന്നത്? അച്ഛന്റെ ആവലാതി എനിക്ക് മനസ്സിലാകും. ഏതച്ഛനും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അച്ഛനും ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാനത് പറഞ്ഞപ്പോഴെങ്കിലും അച്ഛൻ അന്വേഷിക്കാമായിരുന്നു. ആ ഒരു പിണക്കം മാത്രമേ എനിക്ക് അച്ഛനോടുള്ളൂ. ഇനി ചെയ്യാനുള്ളത് ദിവ്യയുടെ കാര്യമാണ്. അതിനച്ഛൻ വേണ്ടതുപോലെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ അനന്തുവിനെ വിളിച്ചിരുന്നു. നാളെ രാവിലെയാണ് കേസ് കോടതിയിൽ എത്തുന്നത്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ആ രാത്രി ആരും ഉറങ്ങിയിരുന്നില്ല. തുടരെ തുടരെ ദീപ്തി അനന്തുവിന്റെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു. അവളോട് മറുപടി പറയുന്നുണ്ടെങ്കിലും അവനും അസ്വസ്ഥനായിരുന്നു. നാളെ രാവിലെ തങ്ങളെ കാത്തിരിക്കുന്ന വിധി എന്തായിരിക്കുമെന്നറിയാത്ത ഒരു ഭയം അവനെയും അലട്ടിയിരുന്നു. കാലത്തെ കിരൺ ഉണർന്നു വന്ന് അവനെ നോക്കിയപ്പോഴും രാത്രിയിലിരുന്ന അതേ ഇരിപ്പ് തന്നെയാണ് അവൻ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കുന്നു അവൻ. നീ റെഡിയാവുന്നില്ലേ? 11:30 കേസ് വിളിക്കുന്നത്. നമുക്ക് പോവണ്ടേ? ഞാൻ വരുന്നില്ല. എന്താണെങ്കിലും അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. പിന്നെ എന്നെ കണ്ടാൽ ധൈര്യം ചോർന്നു പോകുമെന്നാണ് അവളും പറഞ്ഞിരിക്കുന്നത്. എന്നെ കാണണ്ട.
ശരി, ഞാൻ എന്താണെന്ന് നിന്നെ വിളിച്ചറിയിക്കാം. കിരൺ കോടതിയിലേക്ക് പുറപ്പെട്ടിരുന്നു. സമയം 12 കഴിഞ്ഞിട്ടും കിരൺ വിളിക്കാതായപ്പോൾ അനന്തവിന് ആകപ്പാടെ ഒരു ആവലാതി തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ 2 വട്ടം വിളിച്ചപ്പോഴും ഒന്നുമായില്ലെന്ന് അവൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത് തിരികെ കിരണിന്റെ ഫോൺ വന്നപ്പോൾ നെഞ്ചിരിപ്പോടെയാണ് അവൻ എടുത്തത്. ഒപ്പം ആദ്യമായി അവൻ ഈശ്വരന് മുൻപിൽ ഒരു പ്രാർത്ഥന കൂടി നടത്തി. അശുഭ വാർത്തകളൊന്നും കേൾക്കരുതെന്ന്. എടാ, എന്തായി? ആകാംക്ഷയോടെ അവൻ ചോദിച്ചു. നമ്മൾ ജയിച്ചടാ, കുഴപ്പമൊന്നുമില്ല. സ്വയരക്ഷയ്ക്കായതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ശിക്ഷയില്ല. അവളെ കോടതി വെറുതെ വിട്ടു. ഞങ്ങളിപ്പോൾ അവിടേക്ക് വരും. കരയണോ ചിരിക്കണോ എന്നറിയാത്തൊരു അവസ്ഥയിലായിരുന്നു അനന്തു. കിരണിനൊപ്പം കോടതിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വരാന്തയിൽ തന്നെ കാത്തു നിൽക്കുന്ന അച്ഛനെയും അമ്മയും ദീപ്തി ചേച്ചിയും കണ്ടപ്പോൾ ഒരു വേദന ദിവ്യയിലും പടർന്നിരുന്നു. അമ്മയോടി വന്ന് പരസരം പോലും മറന്ന് കെട്ടിപ്പിടിച്ചു. ആ മാതൃസ്നേഹത്തിന് മുൻപിൽ അറിയാതെ അവളും ഒന്ന് കരഞ്ഞു പോയിരുന്നു. മോളെ, അച്ഛനോട് ക്ഷമിക്കണം. ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത അച്ഛന്റെ ഒരു മുഖഭാവം, അതാണ് അവളെ അമ്പരപ്പെടുത്തിയത്. അച്ഛന്റെ കണ്ടെത്തലൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. എനിക്ക് എത്രയും പെട്ടെന്ന് ആ പയ്യനെ കാണണം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിനക്ക് വേണ്ടി അവൻ ഓടി നടന്നതിനെ പറ്റി ദീപ്തി പറഞ്ഞു. പണവും പ്രതാപവും ഒന്നുമല്ല കാര്യം. നമ്മുടെ കുഞ്ഞിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിലവൻ മുൻപിലാണ്. എനിക്കത് മാത്രം മതി. എന്റെ കുഞ്ഞെന്നും സന്തോഷത്തോടെ ഇരിക്കണം. അതിനപ്പുറം മറ്റൊരാഗ്രഹവും അച്ഛനില്ല. അവൾ കിരണിന്റെ മുഖത്തേക്ക് നോക്കി. എങ്കിൽ പിന്നെ എന്റെ കൂടെ വന്നോളൂ. ഞാൻ വക്കീലിനെ കൊണ്ടുവരാൻ കൂട്ടുകാരന്റെ കാറും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ അനന്തുവിനെ കാണാം, അവനും സന്തോഷമാകും, കിരൺ പറഞ്ഞു. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. എല്ലാവരും ഒരുമിച്ച് വണ്ടിയിലേക്ക് കയറിയപ്പോഴും അനന്തുവിനെ കാണാനുള്ള ആകാംക്ഷയായിരുന്നു ദിവ്യയിൽ നിറഞ്ഞു നിന്നത്. കാറും കോളും ഒഴിഞ്ഞ് മാനം തെളിഞ്ഞിരിക്കുകയാണ്. ഈ തെളിഞ്ഞ ആകാശമാണ് അവിടെ താനും തന്റെ അനുവേട്ടനും അവൾ സ്വപ്നങ്ങൾക്ക് തിരി കൊളുത്തുകയായിരുന്നു. കിരൺ വീടിന് മുൻപിൽ വണ്ടി നിർത്തി. ഒരു സർപ്രൈസ് പോലെ ദിവ്യയെയും വീട്ടുകാരെയും കൊണ്ട് അവിടേക്ക് കടന്നു വരുമ്പോൾ അവനെ കാത്ത് അമ്മയും അമ്പിളിയും നിൽപ്പുണ്ടായിരുന്നു. നീ എന്താ ഇത്രയും താമസിച്ചത്? കിരണിന്റെ അമ്മ ചോദിച്ചു. അതൊക്കെ പറയാം, ദിവ്യയുടെ അച്ഛനും അമ്മയും അനന്തുവിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അവൻ എവിടെ? അവൻ കുറച്ച് സമയമായി അങ്ങോട്ട് ഇറങ്ങിയിട്ട്, അമ്പിളി പറഞ്ഞു. അപ്പോഴേക്കും കിരണിന്റെ അരികിലേക്ക് ദിവ്യ എത്തിയിരുന്നു. ഈ കത്ത് മോൾക്ക് തരണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവളുടെ കയ്യിലേക്ക് കിരണിന്റെ അമ്മ ഒരു കത്ത് നീട്ടിയിരുന്നു. ഒന്നും മനസ്സിലാവാതെ എല്ലാവരും പരസ്പരം നോക്കി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ കത്ത് വാങ്ങി. കത്ത് തുറന്നു നോക്കിയതും അവൾക്ക് കണ്ണുനീർ വന്ന് മൂടി കണ്ണുകളുടെ കാഴ്ച മങ്ങുന്നത് പോലെ തോന്നിയിരുന്നു. എന്റെ മാത്രം ദിവ്യയ്ക്ക്, എന്നെ സ്നേഹിച്ച കാലം മുതൽ നിനക്ക് സന്തോഷം നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ കണ്ണുനീരാണ് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നീ തരുന്ന സ്നേഹം പകുതിയെങ്കിലും തിരിച്ചു തരേണ്ടത് എന്റെ കടമ കൂടിയല്ലേ? എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ഹോമിക്കാൻ തയ്യാറായി നിനക്ക് വേണ്ടി ഇനിയും ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് നിന്നോട് കാണിക്കുന്ന വഞ്ചനയാവും. കൂടുതലൊന്നും ഞാൻ എഴുതുന്നില്ല. ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയാണിത്. ലക്ഷ്യം പൂർത്തീകരിച്ചാൽ മാത്രമേ നിന്റെ മുൻപിൽ ഞാൻ വരികയുള്ളൂ. കാത്തിരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. കാത്തിരിക്കുമെന്ന് ഉറപ്പെനിക്കുണ്ട്. നിന്നെ ഒന്ന് കാണാനും നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാനും ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു സാഹചര്യത്തിൽ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ദീപ്തി ചേച്ചി പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്ന്. ഇനിയും നിന്നെ മനസ്സിലാക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അവർ നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഈ യാത്ര ഉണ്ടാവുമായിരുന്നില്ല. നിന്നെ ഒറ്റയ്ക്ക് വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ലായിരുന്നു. നിനക്ക് കാവലായി അവരുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഈ യാത്ര. ജീവനോടെ ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം ഞാൻ തിരികെ എത്തും. അതുമാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കൂ എന്ന് നിന്റെ മാത്രം അനുവേട്ടൻ. ഒരു തുള്ളി കണ്ണുനീര കടലാസിലേക്ക് കുതിർന്ന് വീണിരുന്നു. അവളുടെ കയ്യിൽ നിന്നും കത്ത് വാങ്ങി ദീപ്തിയും വായിച്ചു നോക്കി. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. അനുവേട്ടൻ തിരിച്ചു വരും. എനിക്കറിയാം എവിടേക്കാ പോയിരിക്കുന്നതെന്നും എന്താണ് ലക്ഷ്യമെന്നും. ഉറപ്പോടെ അവൾ പറഞ്ഞു. എന്റെ മോൻ കാരണം നിങ്ങളുടെ മനസ്സ് വിഷമിച്ചുവെന്ന് എനിക്കറിയാം. അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക. പക്ഷെ അവൻ ഇത്രത്തോളം ഹൃദയം നൽകിയ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവനെ ഞാൻ കണ്ടതാണ്. കുളിയില്ല, ഊണില്ല, ഉറക്കമില്ല. എപ്പോഴും ഒരു ഭ്രാന്തനെ പോലെ. നിങ്ങളുടെ മോളെ ജീവൻ കൊടുത്താണ് അവൻ സ്നേഹിച്ചത്. അവൻ തിരിച്ചു വരുമ്പോൾ അവളെ അവന് കൊടുത്തുകൂടെ. എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഞാനൊരു മോശപ്പെട്ട സ്ത്രീയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടിങ്ങനെ ആയതല്ല. ഒരുപാട് പേരുടെ മുന്നിൽ കൈനീട്ടി ആരും ഒരു ലാഭവും ഇല്ലാതെ പണം തരില്ല. വീട്ടുവേലയ്ക്ക് പോയെടുത്ത് പോലും അനുഭവിക്കേണ്ടി വന്നത് മോശം അവസ്ഥകളാ. അവസാനം ഞാൻ ഇങ്ങനെയായിപ്പോയി. എന്റെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ എന്റെ മോനെ, അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവനിൽ നിന്നും അകറ്റി നിർത്തരുത്. ഞാൻ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. വല്ല വൃദ്ധസദനത്തിലോ അമ്പലത്തിൻ്റെയോ നടയിലോ അങ്ങനെ എവിടെയെങ്കിലും പൊയ്ക്കോളാം.
അവരുടെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവില്ല. വിശ്വന്റെ മുൻപിൽ കൈകോപ്പിൻ നീ നമ്പിളി കരഞ്ഞു പോയിരുന്നു. അമ്മ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അമ്മയെ ഒഴിച്ചൊരു ജീവിതം ഒരിക്കലും അനുവേട്ടം ആഗ്രഹിച്ചിട്ടില്ല. അരുതാത്തത് എന്തോ കേട്ടതുപോലെ ദിവ്യ പറഞ്ഞു. മോളുടെ കാര്യമല്ല, മോളുടെ വീട്ടുകാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു വിവാഹാലോചനയെ പറ്റി ചിന്തിക്കുമ്പോൾ അവർ അങ്ങനെയൊക്കെ ചിന്തിക്കൂ. അതവരുടെ കുഴപ്പമല്ല, അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയേ ചിന്തിക്കൂ. സ്വന്തം മക്കളുടെ സുരക്ഷ ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. നിങ്ങളീ പറഞ്ഞ ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു കുറച്ചു മുൻപ് വരെ. പക്ഷെ നിങ്ങളുടെ മകൻ അവളെ സ്നേഹിക്കുന്നത് എത്രത്തോളമാണെന്ന് എനിക്കറിയാം. അവനെ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. നിങ്ങളുടെ സാഹചര്യങ്ങളും സ്വഭാവവും ഒന്നും അവരുടെ ബന്ധത്തിന് തടസ്സമല്ല. വിശ്വന്റെ ആ മറുപടിയിൽ അമ്പരന്ന് പോയത് അക്ഷരാർത്ഥത്തിൽ ദിവ്യയായിരുന്നു. ചേച്ചി, വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അമൃതയാണ്. ചേട്ടൻ തിരികെ വരും, അധികം വൈകാതെ തന്നെ വരും. എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. എനിക്കറിയാം മോളെ, ദിവ്യ പറഞ്ഞു. വീണ്ടും വസന്തവും ശിശിരവും ഒക്കെ കടന്നുപോയി. രണ്ടു വർഷം കഴിഞ്ഞിട്ടും അനന്തു മാത്രം വന്നില്ല. ഇതിനിടയിൽ വിശ്വനാഥന്റെയും ഇഷയുടെയോ ശാപം എന്നതുപോലെ ബ്രെയിൻ ട്യൂമറായി വിവേക് RCC ചികിത്സയിലാണ്. ഇപ്പോൾ കണ്ടാൽ ഒരു അസ്ഥിപഞ്ചരം പോലെയായി മാറിയിരിക്കുന്നു. ഇതിനോടകം 8 കീമോകളാണ് കഴിഞ്ഞത്. ഇഷയും മോനും സുഖമായി UKയിലുണ്ട്. ജീവിതത്തിലെ ഒരു മോശം അധ്യായം എന്നതുപോലെ അവൾ വിവേകിനെ മറന്നു കഴിഞ്ഞു. മകൻ ഇപ്പോൾ 2 വയസ്സാകാൻ പോകുന്നു. അവന്റെ കാര്യങ്ങളുമായി തിരക്കിലാണ് അവൾ. ജീവിതത്തിലേക്ക് ഇനിയൊരു കൂട്ട് എന്ന തീരുമാനത്തിൽ ഇതുവരെ അവൾ എത്തിയിട്ടില്ല. ഒരുപക്ഷെ പിൽക്കാലത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായേക്കാം. അമ്പിളിക്ക് വിശ്വനാഥൻ തന്നെ പരിചയമുള്ളൊരു തുണിക്കടയിൽ ജോലി ശരിയാക്കി കൊടുത്തു. അമൃത ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ആദ്യ വർഷം. ദീപ്തിയും മകനും ഭർത്താവിനൊപ്പം ജാർഖണ്ഡിലാണ്. ഇടയ്ക്കിടെ ദിവ്യയെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കാറുണ്ട്. ദിവ്യയെ പോലെ തന്നെ അവളുടെ വീട്ടുകാരും കാത്തിരിക്കുകയാണ് അനന്തുവിന്റെ വരവിന് വേണ്ടി. മറ്റൊരു വിവാഹത്തിന് ഇനി ഒരിക്കലും മകളെ നിർബന്ധിക്കില്ലെന്ന് വിശ്വൻ തീരുമാനമെടുത്തിരുന്നു. നാട്ടിലെത്തി കുറച്ചു നാളുകൾ അയൽവക്കക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ പരിഹാസ വാക്കുകളും നോട്ടങ്ങളും ദിവ്യയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. പക്ഷെ അവൾ മറ്റൊരു ലോകത്തിലായിരുന്നു. MCOM പൂർത്തിയാക്കി ഒരു സ്വകാര്യ ബാങ്കിൽ ചെറിയ ജോലിക്ക് കയറിയിരിക്കുകയാണ്. ദിവ്യ സമയം കിട്ടുമ്പോഴൊക്കെ അനന്തുവിന്റെ വീട്ടിൽ പോകും. അമ്പിളിയെയും അമൃതയെയും കാണും. അവൻ ഇരിക്കാറുള്ള ആ ഷെഡിൽ പോയി കുറച്ച് സമയമിരിക്കും. തുടരും.